ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു സിക്സ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ്. ലാസ്റ്റ് ക്ലാസ് വി സ്റ്റഡീഡ് എ പോയം, ദ പ്ലോമാൻ ബൈ ഒലിവർ വാൻഡൽ ഹോംസ്. ഇൻ ദിസ് പോയം ദ വർക്ക് ഓഫ് എ പ്ലോമാൻ ഈസ് കമ്പയർഡ് ടു എ വർക്ക് ഓഫ് എ റൈറ്റർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ പ്ലോമാൻ എന്നുള്ള പോയം പഠിച്ചു. അതിലെ പ്ലോമാൻ്റെ വർക്കിന് ഒരു റൈറ്ററിൻ്റെ വർക്ക്, ഒരു എഴുത്തുകാരൻ്റെ വർക്കിനോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പ്ലോമാൻ്റെ ടൂളും റൈറ്ററിൻ്റെ ടൂളുകളും ഒക്കെ എന്താണെന്ന് പരിചയപ്പെട്ടു അല്ലേ. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ഐ വിൽ റീഡ് ദ പോയം അഗെയിൻ. ഓൾ ഓഫ് യു ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 128. ദീസ് ആർ ദി ഹാൻഡ്സ് ഹൂ സ്റ്റഡി ലേബർ ബ്രിങ്സ് ദ പെസൻസ് ഫുഡ് ദ ഗോൾഡൻ പോംബ് ഓഫ് കിങ്സ്. ദിസ് ഈസ് ദ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷാൾ ബി സീൻ ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിംഗ് ഗ്രീൻ. ദിസ് ഈസ് ദ സ്കോളർ ഹൂസ് ഇമ്മോർട്ടൽ പെൻ സ്പെൽസ് ദ ഫസ്റ്റ് ലെസൺ ഹംഗർ ടോട്ട് ടു മെൻ. ദീസ് ആർ ദ ലൈൻസ് ദാറ്റ് ഹെവൻ കമാൻഡഡ് ടോയിൽ ഷോസ് ഓൺ ഹിസ് ഡീഡ് ദ ചാർട്ടർ ഓഫ് ദി സോയിൽ. ദീസ് ആർ ദി ഹാൻഡ്സ് ഹൂ സ്റ്റഡി ലേബർ ബ്രിങ്സ്. ഇവിടെ പ്ലോമാൻ്റെ ഹാൻഡ്സ് എന്താണ്, സ്റ്റഡി എന്നാണ്. സ്റ്റഡി നല്ല ശക്തിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹാൻഡ്സ്. ബ്രിങ്സ് ദ പെസൻസ് ഫുഡ് ദ ഗോൾഡൻ പോംബ് ഓഫ് കിങ്. പെസൻസ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഭക്ഷണ സാധനങ്ങളും. ഗോൾഡൻ പോംബ് ഓഫ് കിങ്, ദ ഗ്ലോറി ഓഫ് കിങ്, രാജ്യത്തിൻ്റെ ഗ്ലോറി. ഗ്ലോറി എന്ന് പറഞ്ഞാൽ ആഡംബരം, രാജ്യത്തിൻ്റെ എല്ലാ കീർത്തികളൊക്കെ കൊണ്ടുവരുന്നത് ആരുടെ കൈകളാണ്, ദ സ്റ്റഡി ഹാൻഡ്സ് ഓഫ് പെസൻ്റിൻ്റെ കർഷകരുടെ, പ്ലോമാൻ്റെ സ്റ്റഡി ഹാൻഡ്സ് ആണ് ഒരു രാജ്യത്തിന് ഫുഡും ഗ്ലോറിയും ഒക്കെ കൊണ്ടുവരുന്നത്, ആഡംബരപൂർണ്ണവും ഒക്കെ കൊണ്ടുവരുന്നത് എന്താണ്, ദ സ്റ്റഡി ഹാൻഡ്സ് ഓഫ് പ്ലോമാൻ. ദിസ് ഈസ് ദ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷാൾ ബി സീൻ ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിംഗ് ഗ്രീൻ. ഈ ടു ലൈൻസിലാണ് ഇവിടെ കമ്പാരിസൺ നടക്കുന്നത്. ദിസ് ഈസ് ദ പേജ്, ഒരു റൈറ്റർ ഒരു പേജിൽ വാക്കുകൾ എന്തായി മാറും, വാക്കുകൾ എഴുതിയിട്ട് അതൊരു കവിതയോ കഥയോ ഒക്കെ ആക്കി മാറ്റുന്നത് പോലെ ഫീൽഡാകുന്ന പേജിൽ, പേജിനെ ഒരു ഫീൽഡിനോട് ഫീൽഡാകുന്ന പേജിൽ കർഷകൻ എന്തിടുന്നു, വിത്തുകളിടുന്നു. ചേഞ്ച്ഡ് ബൈ ദ സൺ, സൂര്യപ്രകാശത്തിൽ അതെന്താക്കി മാറ്റുന്നു, സൂര്യപ്രകാശം വെള്ളമൊക്കെ ഇട്ടിട്ട് അത് എന്തായി മാറുന്നു, വിത്ത് വിളവായി മാറുന്നു, അത് ലിവിംഗ് ഗ്രീനായി മാറുന്നു. ലിവിംഗ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുഡ് ഐറ്റംസ്. ഈ ടു ലൈൻസിലാണ് ആ കമ്പാരിസൺ നടക്കുന്നത്. ദിസ് ഈസ് ദ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷാൾ ബി സീൻ ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിംഗ് ഗ്രീൻ. ഈ പേജാകുന്ന ഭൂമിയിലെ കർഷകൻ എന്താണ്, വിത്തിട്ട് അതൊരു വിളവാക്കി മാറ്റുന്നു. എങ്ങനെ, ഒരു എഴുത്തുകാരൻ പേജിൽ കഥകളോ കവിതകളോ ഉണ്ടാക്കുന്നത് പോലെയാണ് കർഷകൻ വയലിലെ വിത്തിട്ട് അതിനെ വിളവാക്കി മാറ്റുന്നത്. ദിസ് ഈസ് ദ സ്കോളർ ഹൂസ് ഇമ്മോർട്ടൽ പെൻ സ്പെൽസ് ദ ഫസ്റ്റ് ലെസൺ ഹംഗർ ടോട്ട് ടു മെൻ. ദിസ് ഈസ് ദ സ്കോളർ, ഇവിടെ കർഷകന് എന്തായിട്ടാണ് പറയുന്നത്, സ്കോളർ പണ്ഡിതനായിട്ടാണ് പറയുന്നത്. ഇമ്മോർട്ടൽ പെൻ, ഇമ്മോർട്ടൽ പെൻ എന്ന് പറഞ്ഞാൽ ടൂൾ ഓഫ് എ ഫാമർ, കർഷകൻ്റെ ടൂള്. കർഷകൻ്റെ ടൂൾ എന്താ നമുക്കറിയാം അല്ലേ, കലപ്പയാണെന്ന്. ആ കലപ്പ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സ്പെൽസ് ദ ഫസ്റ്റ് ലെസൺ ഹംഗർ ടോട്ട് ടു മെൻ. കർഷകൻ്റെ മാത്രമല്ല എല്ലാവരുടെയും വിശപ്പ് അകറ്റുന്നു. ദീസ് ആർ ദ ലൈൻസ് ദാറ്റ് ഹെവൻ കമാൻഡഡ് ടോയിൽ ഷോസ് ഓൺ ഹിസ് ഡീഡ് ദ ചാർട്ടർ ഓഫ് ദി സോയിൽ. These are the lines heaven commanded. Heaven, ദൈവം. ദൈവം എന്താണ് കമാൻഡ് ചെയ്തത്, ടോയിൽ. ടോയിൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഹാർഡ്, അധ്വാനിക്കുക. ഷോസ് ഓൺ ഹിസ് ഡീഡ്, അവനവൻ്റെ പ്രവൃത്തി തെളിയിക്കുക. ദ ചാർട്ടർ ഓഫ് ദി സോയിൽ, ചാർട്ടർ എന്ന് പറഞ്ഞാൽ പ്രമാണം. ഭൂമിയുടെ പ്രമാണത്തിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, അധ്വാനിച്ച് വിശപ്പകറ്റുക എന്നാണ്. അതുകൊണ്ട് വർക്ക് ഹാർഡ് വർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഒരു പ്ലോമേനയും ഒരു റൈറ്ററും തമ്മിലൊരു കമ്പാരിസൺ, ആ കമ്പാരിസൺ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഓരോന്നും റൈറ്ററിൻ്റെ എന്തിന്, റൈറ്റർ പേജിന് എന്തിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ഫീൽഡായിട്ടാണ്. പിന്നെ വിത്ത് എന്താണ്, വിത്ത് ലെറ്റേഴ്സിനോടാണ് കമ്പയർ ചെയ്തിരുന്നത്.
വിളവ് എന്താണ് റൈറ്ററുടെ പ്രൊഡക്ട്സ് ആവും, ഇത് വിളവ് എന്താവും ക്രോപ്സ് ക്രോപ്സ് ആയിട്ട് മാറും. ഒരു ടൂൾ എന്താണ് റൈറ്ററുടെ ടൂൾ പെന്നാണ് വെച്ചാൽ ഫാമറിൻ്റെ ഫാമിംഗ് ടൂളായിരിക്കും. പ്ലോയും അതേപോലത്തെ കുറേ ഫാമിംഗ് ചെയ്യാൻ കുറേ ടൂളുകളില്ലേ, അതൊക്കെ ഉണ്ടായിരിക്കും. അത്രയാണ് നമ്മുടെ ഈ പോയത്തിൽ ഉള്ളത്. ഓക്കെ, ലെറ്റ് അസ് ചെക്ക് ദ ആക്ടിവിറ്റീസ്. ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 129, ആക്ടിവിറ്റി 1. A poet turns letters and words into various styles to frame lines of a poem. Likewise, a farmer turns seeds to crops. Which lines give you this idea? ഒരു പോയറ്റ് വേർഡ്സും ലെറ്റേഴ്സും വിവിധ തരത്തിൽ ഉപയോഗിച്ചിട്ട് ഒരു പോയം ഉണ്ടാക്കുന്നത് പോലെ ഫാർമർ എന്താക്കി മാറ്റുന്നു, സീഡ്സിനെ വിളവാക്കി മാറ്റുന്നു. ഏത് ലൈനാണ് ഈ ഐഡിയ നൽകുന്നതെന്ന്, ഏത് ലൈനാ ആൻസർ? ദിസ് ഈസ് ദ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷാൾ ബി സീൻ ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് എ ലിവിംഗ് ഗ്രീൻ. ആ ലൈൻസ് അവിടെ എഴുതി വെക്കുക കേട്ടോ. ദിസ് ഈസ് ദ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷാൾ ബി സീൻ ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിംഗ് ഗ്രീൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 2. ഇൻ ദിസ് പോം ദ പോയറ്റ് considers both farming and writing as a creative work. Let us examine how the poet compares these two activities, study the following table and fill in the missing parts. Use the hints given in the bracket. In the poem, poet considered both farming and writing as a creative work. ഫാമിങ്ങും റൈറ്റിങ്ങും ഒരു ക്രിയേറ്റീവ് വർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയറ്റ് ആരേനെയാണ്, ഇവർ രണ്ടുപേരും പോയറ്റിനെയും ഒരു ഫാമറിനെയും തമ്മിൽ കമ്പാരിസൺ നൽകി ചെയ്തിരിക്കുകയാണ്. അവരുടെ ടൂൾസിനെയൊക്കെ പറ്റിയിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഹിൻസ് ആർ ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ഇൻ ബ്രാക്കറ്റ് പെൻ പേജ് ക്രോപ്സ് സീഡ്സ്. ഫസ്റ്റ് കോളം പോയറ്റ്, second column farmer. In the poet, the first word is missing. Farmer field is written here. Avada endayirikkum farmer inde field anachal poet inde page ana ta farmer field ilana ulunnathu le poet evidana ezhuda page il appo page aikum avada first word. Next endana letters. അവിടെ ഫാർമറിൻ്റെ ബ്ലാങ്ക് ആണ്, അവിടെ എന്ത് വരും? പോയറ്റിൻ്റെ ലെറ്റേഴ്സ് ആണെന്നു വെച്ചാൽ ഫാർമറിൻ്റെ എന്താണ് സീഡ്സ്. പോയറ്റ് ലെറ്റേഴ്സും അല്ലേ ഉപയോഗിച്ചില്ല എഴുതണത്, ഫാർമർ എന്താ വിതയ്ക്കുക? സീഡ്സ്. നെക്സ്റ്റ് തേർഡ് വൺ പോയറ്റ് വേർഡ്സ്. ഫാർമറിൻ്റെ എന്ത് വരും? പോയറ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് വേർഡ്സ് ഉണ്ടാക്കുമ്പോൾ ഫാർമർ സീഡ്സ് ഉപയോഗിച്ച് എന്താണ് ക്രോപ്സ്. ക്രോപ്സ് ആണ് അവിടെ വരെ ക്രോപ്സ്, സീഡ്സ് ക്രോപ്സ് ആക്കി മാറ്റുന്നു. ലാസ്റ്റ് വൺ ഇന്ന് പോയറ്റിൻ്റെ ഭാഗം മിസ്സിംഗ് ആണ്, ഫാർമറിൻ്റെ ഫാമിംഗ് ടൂൾസ്. അപ്പോൾ പോയറ്റിൻ്റെ ഫാമിംഗ് ടൂൾ, പോയറ്റിൻ്റെ ടൂൾ എന്തായിരിക്കും? പെൻ. പോയറ്റ് പെൻ. അപ്പോൾ ഫസ്റ്റ് പോയറ്റിൻ്റെ പേജ്, ഫാർമർ ഫീൽഡ്, ലെറ്റേഴ്സ് ഫാർമറിൻ്റെ സീഡ്സ്, തേർഡ് വേർഡ്സ് ഫാർമറിൻ്റെ ക്രോപ്സ്, ഫോർത്ത് വൺ പെന്ന് ഫാമിംഗ് ടൂൾസ്. ഓക്കെ, ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3, പിക്ക് ഔട്ട് പെയേഴ്സ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. സോ ഓൾ ഓഫ് യു റീഡ് ദിസ് പോം അഗെയിൻ, റൈറ്റ് ദ റൈമിംഗ് വേർഡ്സ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദി റൈമിംഗ് വേർഡ്സ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ അറിയാം, നമ്മൾ മുന്നേ പോയത്തിലൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അത് ഇതേപോലെ നമ്മുടെ ഈ പ്ലോമ എന്ന് പറഞ്ഞ പോയത്തൊന്നും കണ്ടുപിടിച്ചിട്ട് റൈമിംഗ് വേർഡ്സ് അവിടെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 4. വി ആർ അവെയർ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ. വൈ കാൻ വി സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് ആസ് ദ ഫാമേഴ്സ് ഡേ ഇൻ അവർ സ്കൂൾ? ടു മേക്ക് ദ പ്രോഗ്രാം കളർഫുൾ, വാട്ട് പ്രിപ്പറേഷൻസ് ആർ ടു ബി മെയ്ഡ്? അപ്പോൾ വി ഓൾ നോ ദാറ്റ് ചിങ്ങം ഫസ്റ്റ് വി സെലിബ്രേറ്റഡ് ആസ് എ ഫാമേഴ്സ് ഡേ. ഫാമേഴ്സ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കാറ്, നമ്മൾ സ്കൂളിൽ അത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്.
അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആ പ്രോഗ്രാം കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറ്? ഇൻവൈറ്റിംഗ് ഫാമേഴ്സ് ടു ദ സ്കൂൾ, ഡെക്കറേറ്റ് അവർ സ്കൂൾ, പേസ്റ്റ് പോസ്റ്റേഴ്സ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് നമ്മൾ ഫാമേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടക്കുന്ന ചെയ്യാറുള്ള പ്രിപ്പറേഷൻസ്. ഇനി അവർ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ഫോർ ദി ഫാമേഴ്സ്. പ്രിപ്പയർ എ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ഫോർ ദ ഫാമേഴ്സ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇൻവൈറ്റിംഗ് ഫാമേഴ്സ് ടു ദ സ്കൂൾ. ആ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്, നമ്മളോട് ഒരു ലെറ്റർ എഴുതാൻ. നമ്മൾ ലെറ്റർ റൈറ്റിംഗ് മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ലെറ്ററിന് വേണ്ടത്? ലെറ്ററിന് വേണ്ടത് പ്ലേസ് വേണം, ഡേറ്റ് വേണം, സല്യൂട്ടേഷൻ വേണം, ബിഗിനിങ് വേണം, കണ്ടൻറ്റ് വേണം, എൻഡിങ് ലാസ്റ്റ് എൻഡായിട്ട് വേണം. അപ്പോൾ പ്ലേസ് നമുക്കറിയാം, നമ്മുടെ പ്ലേസാണ് എഴുതാം, നമ്മുടെ സ്കൂളിൻ്റെ പ്ലേസാണ്. ഡേറ്റ് നമുക്ക് ഏതെങ്കിലും ഡേറ്റ് കൊടുക്കാം. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡി ആർ എന്നൊക്കെ വെച്ചിട്ട് എഴുതാറില്ലേ, ഡി ആർ എന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കർഷകൻ്റെ പേര് എഴുതുക. ബിഗിനിങ് നമുക്കറിയാം അല്ലേ, വി ആർ ദി സ്റ്റുഡൻസ് ഫ്രം സ്കൂളിൻ്റെ പേര് എഴുതുക. വി ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് ഇയർ ഫാമേഴ്സ് ഡേ ഓൺ ദ ഒക്കേഷൻ. വി ഡിസൈഡഡ് വി വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് ദ ഹാർഡ് വർക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതാം എന്തിനാണ് നമ്മൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബിഗിനിങ് ആയിട്ട് കൊടുക്കുക. ഒരു ഫ്രണ്ടിനെ എഴുതുന്ന ലെറ്റർ പോലെയല്ല, എന്ത് ഒരു നമ്മൾ നമ്മൾക്കറിയാത്തൊരു ഫാമറിൻ്റെ സ്കൂളിലേക്കാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ സാധാരണത്തെ ഒരു ലെറ്ററല്ല, കുറച്ച് വ്യത്യാസപ്പെടുത്തണം. നമ്മൾ ഏത് സ്കൂളിലെ കുട്ടികളാണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആളെ ക്ഷണിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ബിഗിനിങ്ങിൽ എഴുതേണ്ടത്. അതിൽ എന്നാണ് ഡേറ്റ് എന്നൊക്കെ ഉൾപ്പെടുത്തണം. എന്നാണ് ഫംഗ്ഷൻ്റെ ഡേറ്റ്, വെന്യൂ എവിടെയാണ്, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ നടത്തുന്നത്, അതൊക്കെ ഉൾപ്പെടുത്തണം. ലാസ്റ്റ് ലവിംഗ്ലി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ലവിംഗ്ലി ആരാണ് ലെറ്റർ എഴുതണമെന്ന് വെച്ചാൽ ആളുടെ പേര് എഴുതാം. അങ്ങനെ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഒരു ലെറ്റർ എഴുതി നോക്കുക. ടീച്ചർ ടീച്ചേഴ്സ് വേർഷൻ അയക്കാം, അപ്പോൾ അത് എഴുതി എടുത്തിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ലെറ്റർ എഴുതാൻ അറിയാം, അതുകൊണ്ട് നിങ്ങളൊന്ന് ഇൻഡിവിജ്വലായിട്ട് എഴുതി നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫോർത്ത് യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ബാക്കിൽ ഗ്ലോസറി ഉണ്ട്, ഗ്ലോസറി വേർഡ്സും കൂടി പഠിക്കാം. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.